ഇനിയാണെന്ന് ഞാൻ പറയും. അപ്പോൾ പുതിയൊരു മന്ത്രിയുടെ പുതിയൊരു പ്രതീക്ഷയുണ്ട് നമുക്കില്ലേ? പുതിയൊരു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു നല്ല നല്ല കുടുംബത്തിൽ പെടുന്ന ഒരു മനുഷ്യനാണ്. ആ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയാം. മുമ്പ് തന്നെ പ്രൈവറ്റ് ബസ്സുകളോട് വലിയ കടുത്ത വിയോജിപ്പൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, പുള്ളിക്ക് എന്നെ പുള്ളിക്ക് ഏകദേശം മനസ്സിലായി 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു, അതിപ്പോ 80,000 ആയി, ബാക്കി 30,000 വണ്ടി ടാക്സ് അത് മാത്രം സർക്കാരിന് നഷ്ടമായത് എത്ര കോടിയാണ്. ഇനി അതെല്ലാം ഡെയിലി അടിക്കുന്ന ഡീസലിന്റെ ടാക്സും കൂടെ നോക്കിയാൽ പുള്ളിക്ക് തന്നെ വട്ടയപ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ പറയാം കാരണം, കഴിഞ്ഞ ദിവസം 19 ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ഇല്ല, പുള്ളി അങ്ങനെ ആർക്കും പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നല്ല ബുദ്ധിയും ബോധമുള്ള മനുഷ്യനാണ്. അതിനകത്ത് നമ്മൾ പുള്ളി ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന ആളോ ഇത് പ്രൈവറ്റ് ബസ്സുകാരുടെ കൂടെ നിന്ന് പേസടിച്ച് ഇതൊന്നും പുള്ളിയുടെ അടുത്ത് പറയണ്ട. കാരണം മിനിമം ഒന്നും അല്ലെങ്കിലും ബസ് ഓടിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. ഒറ്റ കാര്യം മാത്രം എനിക്ക് പുതിയ മന്ത്രിയോട് മന്ത്രിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാന്ന് ചോദിച്ചാല്, ഇനിയെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ മന്ത്രി, ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ KSRTC മന്ത്രി എന്നായിരുന്നു ഇതുവരെ എല്ലാവരും കണക്കിട്ടിരുന്നത്. അതല്ല, ഈ കേരളത്തിൽ ഓടുന്ന എല്ലാ ഗതാഗതങ്ങളുടെയും മന്ത്രിയാണെന്നുള്ളത് പുള്ളിയെങ്കിലും മനസ്സിലാക്കി ചെയ്യുന്നു. എന്തായാലും നിയമങ്ങൾ ജനങ്ങൾ കൂടി അവകാശപ്പെട്ടതായി മാറത്തല്ലേ? നല്ല നല്ല നിയമങ്ങൾ അതല്ലേ കറക്റ്റ്. കാരണം ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ ഗതാഗതങ്ങൾക്ക് ഈ റോഡിൽ നടക്കുന്ന ഈ കേരളത്തിൽ ഓടുന്ന എല്ലാ ഗതാഗതങ്ങളും മന്ത്രിയാണ്. കേരളം കണ്ടു, അയ്യോ എല്ലാരും ഫുൾ സപ്പോർട്ട്. ഓക്കെ താങ്ക് യു. ഗിരീശന് തുടങ്ങുന്ന കാര്യം പറഞ്ഞാല് തൃശ്ശൂരിൽ നിന്ന് വരെ ആൾക്കാർ ഗിരീശന്റെ വണ്ടിയിൽ യാത്ര ചെയ്തു. എന്താ അത് അംഗമല്ല, കഴിഞ്ഞ തവണ തുടങ്ങുന്ന ഞാൻ ഇവിടുന്ന് തുടങ്ങിയപ്പം കാസർഗോഡ് നിന്നൊരു വണ്ടി ഇങ്ങോട്ട് പോന്നായിരുന്നു. അപ്പൊ അത് ഹൈപ്പ് എനിക്ക് കൂടുതലായതുകൊണ്ട് എന്നെ പിടിച്ച് അകത്തിട്ടു. അപ്പൊ ഇനിയിപ്പം തിരുവനന്തപുരത്ത് അത് ചെന്നു, ഇനിയിപ്പോ അവരുടെ പ്രശ്നമില്ലല്ലോ, ഇനി ആ ഒരു പ്രശ്നമില്ല എന്ന് പ്രതീക്ഷിച്ചു നമ്മൾ തുടങ്ങുക. നമ്മള് നമ്മുടെ യാത്ര എല്ലാവിധ ആശംസകളും ഗിരീശേട്ടനെ നൽകിക്കൊണ്ട്. താങ്ക് യു, താങ്ക് യു. അതെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ വിജയമായിട്ടോ ഒന്നുമല്ല, മലയാളിയുടെ വിജയമാണ്. മലയാളം സംസാരിക്കുന്നതും മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്ന എല്ലാ മനുഷ്യരുടെ വിജയമായിട്ട് പറയുന്നത്. ഹൈക്കോടതി അതുപോലെയാണ് കാര്യങ്ങൾ. തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ട് എല്ലാ കാണികളോടും ഒറ്റ കാര്യം പറയാനുള്ളൂ, ആർക്കും ഒരു തൊഴിലിവിടെ സംരംഭം നടത്താൻ പറ്റും. ആരും ഒരു സംരംഭത്തെ പരാജയപ്പെടുന്നും പറഞ്ഞ് വളരെ ആൾക്കാർ വളരെ മോശമായിട്ട് മറ്റ് രീതിയിലേക്ക് പോകുന്ന അതൊന്നും വേണ്ട. നമുക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം, ഏത് വിജയിപ്പിക്കാൻ പറ്റും. അത് പക്ഷെ ഒറ്റ കാര്യം, ഒന്നോ രണ്ടോ മൂന്നോ ചാടത്തിൽ പോയാലും വീണ്ടും ചാടാൻ റെഡിയായിക്കോ. ഞാൻ എത്ര തവണ പരാജയപ്പെട്ടവനാന്ന് എനിക്ക് തന്നെ പറയത്തില്ല. ഈ കേരളത്തിൽ വരണം, ഓ അതാണ്, കേരളത്തിൽ ഇനിയും റോബിന്മാരാവണില്ല, അല്ലാതെ റോബിൻ തന്നെയല്ല ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഒരു പ്രചോദനം. അവർക്ക് ഇനി ആരെന്നോട് ചോദിച്ചാലും അതിന് നോ കോസ്റ്റ്, ഞാനൊരു പൈസ വാങ്ങാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എല്ലാ എന്നാൽ പറ്റുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കും.